നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത 20 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ തെറ്റുകൾ ചെയ്താൽ ക്ഷേത്രത്തിൽ പോയ ഫലം നമുക്ക് ലഭിക്കുകയില്ല, ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കുകയില്ല. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ക്ഷേത്ര വഴിപാട് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നതിനും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നമുക്കും നമ്മുടെ കുടുംബത്തിനും ലഭിക്കുന്നതിനുമാണ് ക്ഷേത്രത്തിൽ പോകുന്നതും വഴിപാടുകൾ നടത്തുന്നതും. ഏതൊരു ക്ഷേത്രത്തിൽ പോകുമ്പോഴും ചില ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതാണ്. ചിലർ എപ്പോഴും പറയുന്നത് കേൾക്കാം, ഞാൻ എപ്പോഴും ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ ദിവസവും ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, പക്ഷേ എനിക്ക് നല്ലതൊന്നും നടക്കാറില്ല, എൻ്റെ പ്രശ്നങ്ങളൊന്നും മാറിക്കിട്ടുന്നില്ല എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അതിന് ഇതും ഒരു കാരണമാകാം. ക്ഷേത്ര വഴിപാട് എന്നത് നമ്മുടെ ഹിന്ദുയിസത്തിൽ വളരെ പുണ്യമായി കരുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നോക്കാം. ആദ്യത്തേത്, നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പാടില്ല. കുറഞ്ഞത് ഒരു പൂവെങ്കിലും ഭഗവാന് ചാർത്തുന്നതിന് വാങ്ങിക്കൊണ്ട് പോകണം. എല്ലാ ക്ഷേത്രങ്ങളുടെയും പുറത്ത് പൂവ്, അർച്ചന സാധനങ്ങൾ ഒക്കെ വിൽക്കുന്ന കടകളുണ്ടാവുമല്ലോ. വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവിടെ നിന്ന് വാങ്ങി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. രണ്ടാമത്തേത്, കുളിച്ചിട്ട് തലമുടി അഴിച്ചിട്ട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ പാടില്ല എന്നുള്ളത് വളരെ പഴയ കാലം മുതൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് പല പെൺകുട്ടികളും ഇതറിയാതെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ആരും അത് പറഞ്ഞു കൊടുക്കാറുമില്ല. മൂന്നാമത്തേത്, കുളിക്കാതെ ഒരു കാരണവശാലും ക്ഷേത്ര ദർശനം പാടില്ല. നാലാമത്തേത്, ക്ഷേത്രത്തിൽ ഇരുന്ന് നാട്ടുവിശേഷങ്ങൾ പറയരുത്. ക്ഷേത്രത്തിലിരുന്നു കൊണ്ട് ക്ഷേത്രത്തിലെ വഴിപാടുകളെക്കുറിച്ചോ പുരാണങ്ങളെക്കുറിച്ചോ അറിയാമെങ്കിൽ സംസാരിക്കുക. അഞ്ചാമത്തേത്, തലമുടി കെട്ടുന്നത് പോലുള്ള കാര്യങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കയറിയതിന് ശേഷം ചെയ്യരുത്. മുടിയിൽ ഒരു ഹെയർ ബാൻഡ് ഇട്ട് മുടി കെട്ടി വെക്കണം എന്ന ആഗ്രഹമുള്ളവർ അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുക. ആറാമത്തേത്, പുരുഷന്മാർ കൈലി ധരിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്താതിരിക്കുക. ഏഴാമത്തേത്, തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല. അടുത്തത്, ഈറൻ ഉടുത്തുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല എന്നാണ്. ക്ഷേത്രക്കുളത്തിലൊക്കെ കുളിച്ചിട്ട് ഈറനോടെ പോകുന്ന പതിവ് പലർക്കുമുണ്ട്. ഈറൻ തുണിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴാൻ പാടില്ല എന്നാണ്. അടുത്തത്, ക്ഷേത്ര ദർശനം കഴിഞ്ഞ ഉടൻ ഇറങ്ങാതെ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഭഗവാനെ ധ്യാനിക്കുകയോ നാമം ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തത്, വളരെയധികം ധൃതിയിൽ വഴിപാടുകൾ ചെയ്യുന്നതും അതുപോലെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഓടി നടന്ന് പ്രദക്ഷിണം വയ്ക്കുന്നവരെ കാണാൻ സാധിക്കും. അങ്ങനെ ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒന്നല്ല ക്ഷേത്ര ദർശനം. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ ക്ഷേത്രത്തിൽ പോയി എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് യാതൊരു ഫലവും അല്ലെങ്കിൽ ഗുണങ്ങളോ ലഭിക്കുകയില്ല. പതിനൊന്നാമത്തെ കാര്യം, ക്ഷേത്രം ഒരിക്കലും യാതൊരു രീതിയിലും അശുദ്ധമാക്കരുത്. ക്ഷേത്രം അശുദ്ധമാക്കുന്നത് നമ്മൾ ഈശ്വരനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അടുത്തത്, ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനെ അല്ലാതെ മറ്റാരെയും തൊഴുതു വണങ്ങാൻ പാടില്ല. അത് പൂജ ചെയ്യുന്ന പൂജാരി ആയിക്കോട്ടെ, അല്ല വേറെ ഏതു പ്രമുഖ വ്യക്തികളായാലും, ക്ഷേത്രത്തിന് പുറത്ത് വെച്ച് നമുക്ക് ആരെയും തൊഴുതു വണങ്ങാം. പക്ഷേ ക്ഷേത്രത്തിനുള്ളിൽ ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനോ മറ്റോ കണ്ടാൽ ഒരു പുഞ്ചിരിയാവാം. ക്ഷേത്രത്തിനുള്ളിൽ ഭഗവാനെ മാത്രം തൊഴുതു മടങ്ങണം. ക്ഷേത്രത്തിനുള്ളിൽ ഈശ്വരനെ അല്ലാതെ മറ്റാരെയും കൈകൂപ്പി തൊഴുതാലും ക്ഷേത്ര ദർശനം നടത്തിയ ഫലം നമുക്ക് ലഭിക്കുകയില്ല. അടുത്തത്,
മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ക്ഷേത്രദർശന സമയത്ത് അവോയ്ഡ് ചെയ്യുക. പലപ്പോഴും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് പലരും പ്രദക്ഷിണം വയ്ക്കുന്നത് കാണാം. അടുത്തത്, ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരുമായി കഷ്ടപ്പാടിൻ്റെ ലിസ്റ്റ് പറയാതിരിക്കുക. അതുപോലെ ഭഗവാനോടും കഷ്ടപ്പാടുകളുടെ ലിസ്റ്റ് പറയാതിരിക്കുക. ഭഗവാനോട് എപ്പോഴും പരാതി പറയാതിരിക്കുക. സന്തോഷത്തോടെ ഈശ്വര വഴിപാടുകൾ ചെയ്യണം. 15-ാമത്തേത്, ക്ഷേത്ര ദർശനം കഴിഞ്ഞ് 5 മിനിറ്റ് ക്ഷേത്രത്തിൽ ഇരിക്കുമ്പോൾ ആരുടെയും കുറ്റങ്ങളും കുറവുകളും കൂടെ ഇരിക്കുന്നവരോട് പറയാതിരിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നത് വഴി ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്ക് ലഭിച്ച പുണ്യം ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. അടുത്തത്, വിഗ്രഹങ്ങളെയോ ശിലകളെയോ തൊടാൻ പാടില്ല. ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ തൊടുന്നത്, ബലികല്ലുകൾ തൊട്ട് നമസ്കരിക്കുന്നത് ഇവയെല്ലാം അനാവശ്യ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും. അടുത്തത്, ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ നിഴൽ മറികടക്കാൻ പാടില്ല എന്നാണ്. ഉച്ചയ്ക്ക് മുൻപ് ദർശനം നടത്തുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. നിഴൽ മറികടക്കുന്നത് വലിയ തെറ്റാണ്. ഇത് ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അടുത്തത്, ക്ഷേത്രത്തിൽ നിന്നും തരുന്ന പ്രസാദം, ചന്ദനം, കുങ്കുമം, എന്തായാലും അത് ഇടത് കൈകൊണ്ട് വാങ്ങാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ വലത് കൈകൊണ്ട് വാങ്ങുമ്പോൾ വലത് കൈയുടെ അടിയിൽ ഇടത് കൈ വെച്ച് വേണം വാങ്ങാൻ. അതുപോലെ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പായസം പോലുള്ളവ വീട്ടിൽ കഴിക്കാൻ ആൾക്കാർ കുറവാണെങ്കിൽ ക്ഷേത്രത്തിൽ ഭക്തർക്ക് നൽകിയതിന് ശേഷം വളരെ കുറച്ച് മാത്രം വീട്ടിലേക്ക് കൊണ്ടുവരിക. ഇവയൊന്നും യാതൊരു കാരണവശാലും പാഴാക്കി കളയാൻ പാടില്ല. 19-ാമത്തേത്, ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ചന്ദനം, കുങ്കുമം ഇവ നെറ്റിയിൽ തൊട്ടിട്ട് ബാക്കി ക്ഷേത്രത്തിൽ കളഞ്ഞിട്ട് വരാൻ പാടില്ല. ചിലർ ക്ഷേത്രത്തിൻ്റെ മതിലുകളിൽ തേച്ചു വയ്ക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ക്ഷേത്രത്തിൽ പോയ പുണ്യം ലഭിക്കില്ല. 20-ാമത്തേത്, അടുത്ത തവണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൽ നിന്നും തരുന്ന ചന്ദനവും കുങ്കുമവും പലരും നടന്നുകൊണ്ടാണ് നെറ്റിയിൽ തൊടുന്നത്. അങ്ങനെ നടന്നുകൊണ്ട് കുറി തൊടാൻ പാടില്ല. ചന്ദനം വാങ്ങിയാൽ 1 മിനിറ്റ് നിന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നെറ്റിയിൽ കുറിയിടണം. ഈ 20 കാര്യങ്ങൾ ചിലപ്പോൾ പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അറിയാൻ പാടില്ലാത്തവർക്കായി ഈ 20 കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.